നമസ്കാരം എസ് യു ടി ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ ഡോക്ടർ സോഫിയ സലീം മാലിക്, പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആസ്മ രോഗികൾ തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്ന്. ആസ്മ എന്ന രോഗം മറ്റ് ശ്വാസകോശ രോഗങ്ങളെ പോലെ തന്നെ തണുപ്പ് സമയത്ത് മൂർച്ഛിക്കുന്ന ഒരു രോഗമാണ്. അപ്പം തണുപ്പ് പ്രതിരോധിക്കാനായിട്ട് വേണ്ട മുൻകരുതലുകൾ എല്ലാ ആസ്മ പേഷ്യൻസും എടുക്കേണ്ടതാണ്. ആസ്മ ഈ ഒരു അലർജിയുടെ ഒരു 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 അവസ്ഥയാണ് ആസ്മ എന്ന് പറയുന്നത്. അപ്പം അലർജി യൂഷ്വലി തണുപ്പ് ചില സീസണൽ വേരിയേഷൻസ് വരുമ്പോഴത്തേക്കും മൂർച്ഛിക്കുന്നത് പോലെ ആസ്മയും ചില സീസൺസിൽ നമുക്ക് മൂർച്ഛിക്കുന്നതായി കാണുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് തണുപ്പ് കാലവും മഞ്ഞുകാലവും. മഞ്ഞുകാലവും തണുപ്പ് കാലവും വരുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നത് അപ്പോൾ തണുത്ത വായു ശ്വസിക്കാനായിട്ട് വരും. അപ്പോൾ തണുത്ത വായു ശ്വസിക്കുമ്പോൾ ഇത് നമുക്ക് എയർവേക്ക് ഒരു നമ്മുടെ ശ്വാസനാളത്തിൻ്റെ ഉള്ളിലുള്ള ഭിത്തികളിൽ ഒരു നീർവീക്കം സംഭവിക്കും, ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ച് ഉണ്ടാക്കുകയും പിന്നെ ഒരു അത് ശ്വാസനാളം ചുരുങ്ങുകയും ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അപ്പം ശ്വാസനാളങ്ങൾ ചുരുങ്ങുമ്പം ഉള്ള രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്വാസതടസ്സം അഥവാ കുടുങ്ങൽ ഇത് വരും. ഇത് തടയാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന ചികിത്സ ഇൻഹേലേഴ്സ് ആണ് സാധാരണ നമ്മൾ ആസ്മയ്ക്ക് എടുക്കുന്നത്. ഇൻഹേലേഴ്സ് നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഇൻഹേലേഴ്സ് തുടർച്ചയായിട്ട് ഒരു വ്യത്യാസവും കൂടാതെ ഇൻഹേലേഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വഴി ആസ്മ മൂർച്ഛിക്കുന്നതും ഈ സീസണൽ വേരിയേഷൻസ് കൊണ്ട് ആസ്മ മൂർച്ഛിക്കുന്നതും ഒരു പരിധിവരെ തടയാം. പിന്നെ ആസ്മ രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ആസ്മ ആക്ഷൻ പ്ലാൻ എഴുതി വെക്കുക. ആസ്മ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓരോ ആസ്മ രോഗികളുടെയും കയ്യിൽ ഇത് കരുതേണ്ടതാണ്. എന്ന് വെച്ചാൽ അവർ നിത്യേന അവർ ഉപയോഗിക്കുന്നത് അത് ഏത് മരുന്നിലാണോ അവർ കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് മരുന്നുകളാണോ ആസ്മ രോഗികൾ ഉപയോഗിക്കുന്നത് അത് കൃത്യമായിട്ട് അതിൻ്റെ പേര് ഒരു ഡയറിയിലോ അവർക്ക് കൊണ്ട് നടക്കുന്ന പേഴ്സിലോ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പം അസുഖം മൂർച്ഛിക്കുമ്പം കൂടെ നിൽക്കുന്നവർ അവരുടെ കൂടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കെയർ ടേക്കേഴ്സ് അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ സഹപ്രവർത്തകർ അവർ എന്തൊക്കെ എന്ത് അവർക്ക് അസുഖം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ ഈ രോഗിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യമാണ് ഈ ആസ്മ ആക്ഷൻ പ്ലാൻ. അപ്പം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വരുമ്പോൾ ആ രോഗിക്ക് പ്രോപ്പറായിട്ട് ചിന്തിച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം എന്ത് ഇൻഹേലേഴ്സാണ് ആ സമയത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതെല്ലാം അടങ്ങിയ ഒരു ഒരു ലിസ്റ്റാണ്. പിന്നെ അസുഖം മൂർച്ഛിച്ചാൽ അവരെ സ്ഥിരമായി കാണിക്കുന്നത് പൾമണോളജിസ്റ്റിൻ്റെ അഥവാ ഫിസിഷ്യൻ ആയിരിക്കാം, അവരുടെ ആ ഡോക്ടറെ നമ്പറ് പിന്നെ ഇതെല്ലാം അടങ്ങിയായിട്ട് ഒരു ലിസ്റ്റാണ് ആസ്മ ആക്ഷൻ പ്ലാൻ. അത് ഒരു ആസ്മ രോഗി തീർച്ചയായിട്ടും കരുതിയിരിക്കണം. അപ്പം ഇത് അനുസരിച്ച് അവരുടെ മരുന്നുകളിൽ ഈ അസുഖം മൂർച്ഛിക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വരുത്താൻ സാധിക്കും. പിന്നെ ഉള്ളത് ഈ തണുപ്പ് എക്സ്പോഷർ പരമാവധി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം തണുപ്പ് കാലത്ത് ശീതീകരിച്ച മുറികളിൽ ഇരിക്കുന്നത് ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. പിന്നെ നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് ജോലി സംബന്ധമായിട്ടും അങ്ങനത്തെ ശീതീകരിച്ച മുറികളിലൊക്കെ ഇരിക്കണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വസ്ത്രധാരണം ചെയ്യുക. ഒരുപാട് എന്താണെന്ന് വെച്ചാൽ ഇയർ മഫ്സ്, നെഞ്ചിൽ തണുപ്പടിക്കാത്ത രീതിയിലുള്ള വസ്ത്രം, അങ്ങനെ പ്രോപ്പറായിട്ട് ഈ തണുപ്പ് പ്രതിരോധിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ചെയ്യുക. ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഈ തണുപ്പ് കൊണ്ട് അസുഖം മൂർച്ഛിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ തണുപ്പ് കാലത്ത് നമ്മൾ വേണ്ട വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യായാമം തുടരണം. പിന്നെ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം. നമ്മളുടെ പ്രതിരോധ ശക്തി പ്രോപ്പറായിട്ട് ഇരുന്നാൽ നമുക്ക് അണുബാധകൾ തടയാം, അതുവഴി നമ്മളുടെ അസുഖം മൂർച്ഛിക്കുന്നതും തടയാം.
പിന്നെ ഏറ്റവും അടുത്ത ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മൾക്ക് ഈ പ്രതിരോധ കുത്തിവെപ്പുകൾ ഇൻഫ്ലുവൻസ വാക്സിൻ അങ്ങനത്തെ നമുക്ക് ന്യൂമോക്കോക്കൽ വാക്സിൻ ഈ ശ്വാസകോശ രോഗങ്ങൾ തടയാൻ വേണ്ടിയുള്ള വാക്സിൻസ് ഒക്കെ സമയം എടുത്തിരിക്കുന്നത് ഈ ആസ്മ അഥവാ നമുക്ക് മൂർച്ഛിച്ചാൽ തന്നെ അത് അണുബാധയിലോട്ട് പോകുന്നതും അണുബാധ വരാതിരിക്കാനും ഒരു പരിധിവരെ സഹായിക്കും. ഈ ചെറിയ കാര്യങ്ങൾ അത് നമ്മൾ ലഘൂകരിച്ച് പറഞ്ഞാൽ ചികിത്സ ആസ്മ രോഗി എടുക്കേണ്ട ചികിത്സ കൃത്യമായി എടുക്കുക, രണ്ടാമത് തണുപ്പ് പ്രതിരോധിക്കാനുള്ള മെഷേഴ്സ് എല്ലാം എടുക്കുക, വസ്ത്രധാരണം ബാക്കി എല്ലാം എടുക്കുക, പിന്നെ മൂന്നാമത്തത് ഈ ഇത് ഒന്ന് നമുക്ക് പൊള്യൂഷൻ അല്ലെങ്കിൽ പൊള്യൂട്ടൻ മറ്റൊരു ഫാക്ടർ എക്സ്പോഷേഴ്സ് അവോയ്ഡ് ചെയ്യുക, കാരണം നമുക്ക് തണുപ്പായിരിക്കും ആ സമയത്ത് ഒരു ഏറ്റവും ട്രിഗർ ഫാക്ടർ, തണുപ്പ് എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് പെറ്റ് ആനിമൽസിൻ്റെ ഒക്കെ ഡാൻഡ്രഫ് ആയിരിക്കും അവ ഇത്, അപ്പം അങ്ങനെയുള്ള ട്രിഗർ ഫാക്ടർ എക്സ്പോഷർ, പിന്നെ വീട്ടിലെ പൊടി പിന്നെ പുക ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. പിന്നെ നാലാമത്തെ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അത് പൂർണ്ണമായും വർജിക്കുക. പിന്നെ വ്യായാമം ചെയ്യുക. പിന്നെ ആറാമത്തത് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക. ഏഴാമത് വാക്സിനേഷൻസ് എന്ന് വെച്ചാൽ പ്രതിരോധ കുത്തിവെപ്പുകൾ സമയാസമയം എടുക്കുക. ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്താൽ തണുപ്പ് കാലത്ത് ആസ്മ അധികരിക്കാതിരിക്കാൻ നമ്മളെ അധികമാവാതിരിക്കാൻ നമ്മളെ ഒരു ഒരു പരിധിവരെ സഹായിക്കും. മറ്റൊരു വിഷയവുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യമായിരിക്കും.